ചേട്ടൻ മൂന്ന് ചീട്ട് ചീട്ടാ നന്നാ പിടി തൊണ്ണൂറ് കൊടു തൊണ്ണൂറ് കൊടു ഏടാ ഓടലടാ അതാ പൈസ ബാക്കി പിടിച്ചിട്ട് ഓടേക്കാ ഓടിയാ അത് ബൊമ്മായി ഇവനെ ഇവക്ക ഓടുന്ന വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇവരെ പിടികിട്ടില്ലല്ലേ ഇതാ ചെട്ടിയാരുടെ വീട്ടിൽ വാടകയ്ക്ക് വന്ന പയ്യന്മാരല്ലേ അതിലൊരുത്തനാ ഇവരെന്നാൽ ചീട്ട് മേടിച്ചങ്ങട്ടി പോണേ കഥയൊന്നും അറിയാണ്ട് ഒമ്മമാരുടെ വരവും തോന്നുന്നുണ്ട് നാളെ ജീവനോടെ ഉണ്ടേ ഭാഗ്യം എന്നാ തുടങ്ങല്ലേ എന്താണ് ഇയാളി എന്ന് കുന്തിരിക്കറ്റണം മണക്കാൻ ഇത് വേണോ സുരേട്ട നിനക്കെന്താ പേടിയാവണ്ട പേടിച്ചിട്ടല്ല സുരേട്ട നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു റൂം കിട്ടി ഈ റൂം തരുമ്പോഴേ ബ്രോക്കറോട് നമ്മളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചീട്ട് കളിക്കരുന്ന് കാരണം എന്താ ഇവിടെ ഒരു ചെട്ടിയാർ തൂങ്ങി മരിച്ചിട്ടുള്ളതാ അങ്ങേര് ചീട്ട് കളിച്ച് മുടിഞ്ഞിട്ടാ മരിച്ചേ വീണ്ടും നമ്മളത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ശിഖിലെ നീ കളിക്കേണ്ടി ഇരിക്കേ ഈ 2020 കഴിയാറായി നീ ഇപ്പോഴും അന്ധവിശ്വാസം പിടിച്ചു നടക്കണ സുരേട്ട് മുട്ടാണ്ടെങ്കിൽ മുട്ടടാ സുരേടെ തായി കളിക്കാശ തേന നിനക്ക് ചീട്ടിടണോ നീ കളിക്കണ്ട കഴുതയൊക്കെ അംഗൻവാടിയിൽ പിടിക്കുന്ന വെള്ള പിള്ളേരെടുത്ത് പറ ആശയച്ചുള്ള കളിക്ക് ഞാനില്ല നിങ്ങളടിച്ചോ അതോ ഇന്ത്യയിൽ പൈസ ഇല്ലട്ടാ ഈ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് പിന്നെ നിങ്ങളുടെ പൈസ എടുക്കി ഞാൻ ഗൂഗിൾ പേ ചെയ്യാം കളിക്കാനല്ലാണ്ടപ്പെന്താണ് 100 ഞാനും ഇട്ടു ഈ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റടാ നിങ്ങൾ കളിക്കണ സ്ഥലമല്ലേ അത് ഓ ശരിയല്ലേ സ്ഥിരം പോണാട്ടാ ആറേ കയ്യിൽ കളി വിട്ട് വെക്കോ ഈ കാശ് സുരക്കൊള്ളാണ്ട അതൊക്കെ തന്നെ എനിക്കും പറയാറുള്ളൂ ഇങ്ങനെ രണ്ടാൾ ഇവിടെ തള്ളി മറിക്കൊന്നും വേണ്ട നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു മലപ്പുറംകാരൊരു കളിയാക്കണ സ്വഭാവമുണ്ട് അത് ഞാൻ മിക്കവാറും ഇങ്ങ് തീർക്കും അല്ലേ കളിക്കാതെ നമ്മള് വിളിച്ചാ വിളിപ്പുറത്ത് വരും ജോക്കറെ ഇട്ട് പൊക്കോ മക്കളെ ഈ കാശ് സുര തന്നെ കൊണ്ടുപോകും അതെങ്ങനെ ശരിയാവും ഇത് എന്റെ കളിയല്ലേ അങ്ങനെ ശരിയാവോ ഞാനല്ല ആദ്യം കളിക്കണ്ടേ പിന്നെ എങ്ങനെ നിങ്ങൾ കളിക്കാടോ താനല്ലേ പെട്ടത് ഇപ്പൊ ഞാനല്ലേ ഇടണത് രണ്ടുപേരും പൂനടി പോയി പറഞ്ഞാതി ഈ കളി സുര അടിച്ചിട്ടില്ല ഈ കാശ് കൊണ്ടുപോകണോ ഒന്നും വെച്ചിട്ടല്ലാതെ
അയ്യോ ഞാൻ കമ്മിറ്റ് ചെയ്ത ജോക്കറല്ല. നീ ഇങ്ങനെ പേടിക്കല്ലേ, വേറെ ഒന്നുണ്ട്. എനിക്ക് അവിടെന്ത് ശബ്ദം കേട്ട ബലയാ.